സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുമൊക്കെ സർക്കാരിൻ്റെ പ്രതിനിധികളിൽ ചിലരെയൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്ന വേളയിൽ ദാ പിണറായി വിജയന് കുരുക്ക് മുറുകിയിരിക്കുന്നു, ദാ ജലീലിന് കുരുക്ക് മുറുകിയിരിക്കുന്നു, ദാ ഇ പി ജയരാജൻ ഇപ്പോൾ അകത്താകും, മറ്റേയാൾ ഇപ്പോൾ കുരുക്ക് മുറുകി ചാകും എന്നൊക്കെ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരുന്നവരെ ഒന്നും ഇപ്പോൾ കാണാനില്ല. ആർക്കും കുരുക്കും മുറുക്കണ്ട, ആർക്കും അന്വേഷണം ശക്തിയാർജിക്കുന്നു എന്നുള്ള വാർത്തയും അടിക്കണ്ട, എല്ലാവരും നിശബ്ദരാണ്. കാരണം കേരളം ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പ്രമാദമായ കുഴൽപ്പണക്കേസിൽ കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ ട്രഷററെയാണ്, കെ ഗോപാലകൃഷ്ണ കർത്ത എന്ന കെ ജി കർത്ത, ആലപ്പുഴയുടെ ബി ജെ പിയിലെ ജില്ലാ ട്രഷറർ. ആലപ്പുഴയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വിയർത്തു കുളിച്ചിരിക്കുകയാണ്. കുഴൽപ്പണക്കേസിൽ ഈ ചോദ്യം ചെയ്യലിന് മുമ്പേ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവുമായി ആ കുഴൽപ്പണ ഇടപാടുകൾക്കുള്ള ബന്ധം കേരള പോലീസിന് വളരെ കൃത്യമായി തന്നെ ലഭിച്ചു കഴിഞ്ഞു. ചില പ്രധാനപ്പെട്ട കണ്ണികളെ കൂടി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർത്തയിലേക്കുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും എത്തി നിൽക്കുന്നത്. ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ഗണേഷും സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീഷും അടക്കമുള്ളവർ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കേരള പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാനാണ് അവർ ശ്രമിക്കുന്നത്. നേരത്തെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയ ഇടപെടലുകളിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് കിട്ടുമ്പോൾ തന്നെ വാർത്തയടിക്കുമായിരുന്നു, ദാ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു, ഇനി തകർന്നു, നേരെ ചെല്ലുന്നു, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ. ഇപ്പോൾ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, ആർ എസ് എസിൻ്റെ നോമിനിയായി ബി ജെ പിയിലേക്ക് വന്നയാൾ, ബി ജെ പിയിലെയും ആർ എസ് എസിൻ്റെയും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നയാൾ, ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി, പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നയാളുകൾ, ഇവരിൽ നിന്നൊക്കെ ഇനി കിട്ടാനുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളെന്ന് പറയുന്നത് ഇവരുടെ വാക്കുകൾ കൂടി മാത്രം മതി ചേർത്ത് വയ്ക്കാൻ, ബാക്കിയുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം കേരള പോലീസിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൻ്റെ കയ്യിലുണ്ട്. കേരള ബി ജെ പിയിലെ വമ്പന്മാരടക്കമുള്ളവർക്ക് ഈ അനധികൃത പണവുമായുള്ള ബന്ധമെന്ത് എന്ന്. കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലായി കേരളത്തിലേക്ക് അവിഹിതമായി ഒഴുകിയെത്തിക്കൊണ്ടിരുന്ന ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള കള്ളപ്പണത്തിൻ്റെ കണക്കു സഹിതം, അത് കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് കൊണ്ട് മാത്രം കണ്ടെത്തിയതല്ല, ബി ജെ പിയിലെ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഈ പണം അടിച്ചു മാറ്റിയവർക്കെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിക്കഴിഞ്ഞു. ഇപ്പോൾ തൃശ്ശൂരും പാലക്കാടുമാണ് ഈ വന്ന പൈസ തട്ടിയെടുക്കുന്നതിനുള്ള നീക്കം നടന്നത്. അത് ഈ കൊതിക്കെറിവ് കൊണ്ടാണ്. കാരണം ഒരു കൂട്ടം നേതാക്കന്മാർ മാത്രം, ജില്ലയിലെ ഒരു വിഭാഗം ആളുകൾ, സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ ശിങ്കിടികളായി നിൽക്കുന്ന ആളുകൾ കുറേ പണം എടുക്കും, ബാക്കി പണം നേരെ ഈ പറയുന്ന നേതാക്കന്മാർക്ക് ചെല്ലും. കേന്ദ്രത്തിൽ സ്വാധീനമുള്ള നേതാവിനും സംസ്ഥാന നേതാവിനുമൊക്കെയായി അതങ്ങനെ വീതിച്ചു കൊടുക്കും. അതിന് ഇടനിലക്കാരായി ഇപ്പോൾ ഈ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചിരിക്കുന്ന കുറേ ആളുകളും. അപ്പോൾ എല്ലാ പണവും ഇവർ തന്നെ കൊണ്ടുപോയാൽ എങ്ങനെയെന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോടും മുരളീധരനോടും ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അത് എ ക്ലാസ് മണ്ഡലമല്ലാതിരുന്നിട്ട് പോലും കോടിക്കണക്കിന് രൂപയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി അനുവദിച്ചത് എന്നാണ് മറുഭാഗം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എ ക്ലാസ് മണ്ഡലങ്ങളായിരുന്നിട്ട് കൂടി സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് 25 ലക്ഷവും 50 ലക്ഷവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. 2.5 കോടിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ പണം അനുവദിക്കുന്ന കാര്യത്തിൽ പോലും, അത് ഈ കേന്ദ്രം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്, അത് ഔദ്യോഗികമായൊക്കെ പറയുന്നത്. അത് കൂടാതെയാണ് ഈ പറഞ്ഞതുപോലെ കർണാടകയിൽ നിന്നൊക്കെ വമ്പൻ പണത്തിൻ്റെ ഒഴുക്ക്, പണം കൊടുത്തോട്ട് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര നേതൃത്വം കൊടുത്തയച്ചത്. ഇത് പണം കൊടുത്ത് വോട്ട് മേടിക്കുമോ അതോ പണം നേരെ പോക്കറ്റിലാക്കുമോ, അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ കാസർഗോട്ടും മഞ്ചേശ്വരത്തും കോന്നിയിലും ഒക്കെ പൈസ കൊടുത്ത് വോട്ട് മേടിക്കാൻ വേണ്ടി വന്ന പൈസയാണ്, അത് നേരെ തട്ടിയെടുത്ത് പോക്കറ്റിലിടാനുള്ള ശ്രമം ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ ചിങ്കിടികളും കൂടി നടത്തിയത്. എന്തായാലും വിവരമറിയും. ആരും കുരുക്കുമുറുകി കുരുക്കുമുറുകി എന്ന് വാർത്ത എഴുതിയില്ലെങ്കിലും യഥാർത്ഥത്തിൽ കുരുക്കുമുറുകും.